ഈ കാണുന്നതാണ് ഗവി ബേട്ട. ഇതിന് താഴെയായി കാണാം ഹൊന്നമനക്കേരി. കർണാടകയിലെ കൊടകു ജില്ലയിലെ ഏറ്റവും വലിയ തടാകമാണ് ഹൊന്നമനക്കേരി അഥവാ ഹൊന്നമന തടാകം. സുലി മാൽദ എന്ന ചെറിയ കുഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉയരം കൂടിയ കുന്നുകൾ, പച്ച പുൽത്തകടികൾ, ഇടതൂർന്ന സസ്യങ്ങൾ, സമ്പന്നമായ വനങ്ങൾ എന്നിവയാൽ ചുറ്റപ്പെട്ടാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത്. ആ പ്രദേശത്തിന്റെയും അവിടുത്തെ ജനങ്ങളുടെയും ക്ഷേമത്തിനായി തന്റെ ജീവൻ ബലിയർപ്പിച്ച ദേവതയായ ഹൊന്നമ്മയുടെ പേരിലാണ് തടാകം അറിയപ്പെടുന്നത്. ദേവിയുടെ ത്യാഗത്തിനാൽ ഭക്തർ ഉണ്ടാക്കിയ അമ്പലം തടാക തീരത്തായി കാണാം. നിരവധി പ്രദേശവാസികൾ ഈ തടാകം ഒരു പുണ്യസ്ഥലമായി കണക്കാക്കുന്നു. വർഷത്തിലൊരിക്കൽ ഗൗരി ഉത്സവവേളയിൽ ഒരു പ്രത്യേക പൂജ നടത്തുകയും ഹൊന്നമ്മ ദേവിയുടെ സാധനങ്ങൾ അടങ്ങിയ ഒരു ബാഗിന് തടാകത്തിലേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. കൂർഗിലെ സോമവാര പട്ടണത്തിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ അകലെയായി വരും ഹൊന്നമനക്കേരി. ഇങ്ങനെയൊക്കെ ഇതിനെപ്പറ്റി പറയാമെങ്കിലും എനിക്ക് തോന്നുന്നത് ഉത്സവവേളകളിലൊക്കെ കളർഫുള്ളായ ഒരു അന്തരീക്ഷത്തിലും അല്ലെങ്കിൽ തടാകത്തിൽ താമരപ്പൂക്കളൊക്കെ വളർന്നു നിൽക്കുന്ന സമയത്തും കൊള്ളാമായിരിക്കും. അതുപോലെ തടാകത്തിൽ ബോട്ടിംഗ് ഫിഷിംഗ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. ഒരിടത്ത് കണ്ട നമ്പർ ഈ വീഡിയോയിലുണ്ട്. അതൊക്കെ ഉള്ള സമയം പോയാൽ നല്ലതായിരിക്കും. നമ്മളിത് കാണാൻ വേണ്ടി കുറച്ച് ദൂരം വണ്ടി ഓടിച്ച് അവിടെ ചെന്നപ്പോൾ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് തോന്നിയില്ല. ഒരു അനാഥ സ്ഥലം, ഒരു മരവിച്ച ഒരു സ്ഥലം എന്നൊക്കെ പറയാം. അങ്ങനെയാണ് നമുക്ക് തോന്നിയത്. ശാന്തമായ സ്ഥലമെന്നും പറയാം. ആ ഒരു രീതിയിൽ കണ്ടാൽ ഇത് ഇഷ്ടപ്പെടുമായിരിക്കും. അല്ലാതെ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിട്ട് തോന്നിയില്ല. സമയമുണ്ടെങ്കിൽ പോയി നോക്കാമെന്ന് മാത്രം. ഹൊന്നമനക്കരയെ കഴിഞ്ഞ് പോകുന്ന വഴി ഹോട്ടൽ സഫാരി എന്നൊരു റെസ്റ്റോറൻറ് കണ്ടു. നമ്മളെ സംബന്ധിച്ചൊരു പുതിയ ഇടം. നേരെ അങ്ങോട്ട് കയറി. ആഹാരം മാത്രമല്ല മദ്യവും കിട്ടും. ആഹാരത്തിൻ്റെ മെനുവിനോടൊപ്പം മദ്യത്തിൻ്റെ മെനുവും കൊണ്ടുവയ്ക്കും. അധികം ആൾക്കാരെ കഴിക്കാൻ കണ്ടില്ല. കുറച്ച് ആൾക്കാർ അടുത്ത ടേബിളിലായി ഇരുന്നത് മലയാളികളായിരുന്നു. വില കുറച്ച് കൂടുതലാണ് എങ്കിലും ഹോട്ടലിന്റെ സെറ്റപ്പ് വെച്ച് നമ്മൾ വിചാരിച്ചത്ര വില ആയില്ലായിരുന്നു. മെനു നോക്കി വില മനസ്സിലാക്കി തന്നെയാണ് ഓർഡർ ചെയ്തത്. കിടിലും രുചിയായിരുന്നു ആഹാരത്തിന്. അത് പറയാതിരിക്കാൻ വയ്യ. നല്ല നല്ല സോഫ്റ്റ് ചപ്പാത്തി അപ്പോൾ ചുട്ടെടുത്തത് ചൂടോടുകൂടി, ബട്ടർ ചിക്കനും പൊളി. ക്ഷീണിച്ചിരുന്ന നമുക്ക് എന്തുകൊണ്ട് ഒരു വിരുന്നായിരുന്നു. പശുക്കളൊക്കെ റോഡിൽ യഥേഷ്ടം മേഞ്ഞു നടക്കുന്നതാണ്. സംസാര ഭാഷയെ പറഞ്ഞാൽ തേരാപാര നടക്കുന്നതാണ്. ബേലൂർ ഗോൾഫ് ക്ലബിന്റെ മനോഹരമായ ഒരു സ്ഥലമാണിത്. കണ്ടാൽ കണ്ണെടുക്കാൻ തോന്നുന്നില്ല. നമ്മളിപ്പോൾ ഹാരങ്കി ഡാമിലോട്ടാണ് പോകുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ നിന്ന് ഇടത്തോട്ടാണ് പോകേണ്ടത്. ഒന്ന് വെറുതെ നേരെ പോയിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ച് വെറുതെ നേരെ പോയി നോക്കി. ഡാമും അനുബന്ധമായി ഒഴുകുന്ന ചാലുകളും കണ്ടു. തിരിച്ചു നമ്മൾ വന്നിട്ട് നേരത്തെ കണ്ട വഴി മുന്നോട്ട് തിരിച്ചു. കാണുമ്പോൾ വെള്ളം നമ്മുടെ നേരെ ഒഴുകി വരികയാണോ എന്ന് തോന്നുന്നു.
അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുക്കാനുള്ള എൻട്രൻസിന്റെ അവിടെ എത്തി. ടിക്കറ്റിനൊക്കെ നാമമാത്രമായ വിലയുള്ളൂ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.